മുഖ്യമന്ത്രി രാജിവയ്ക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടി പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റ് ഉപരോധം രാവിലെ 6 മണി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന്റെ 4 ഗേറ്റുകളിൽ 3 എണ്ണം ഉപരോധിക്കുമെന്നുള്ളതാണ് നേരത്തെ തന്നെ UDF പ്രഖ്യാപിച്ചിരുന്നത്. AI ക്യാമറ ഇടപാടിൽ, കേഫോൺ ഇടപാടിൽ, മാസപ്പടിയിൽ എല്ലാം ഈ സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ കൊള്ള, ആ കൊള്ളയെ സംബന്ധിച്ച നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളാണ് പ്രതിപക്ഷം ഈ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ ഹാജരാക്കിയത്. സർക്കാരല്ലിത് കൊള്ളക്കാർ, മുഖ്യമന്ത്രി രാജിവയ്ക്കുക. ഒക്ടോബർ 18 രാവിലെ 6 മണി ആയപ്പോഴേ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സ്റ്റാച്യു റോഡിന്റെ ഒത്ത നടുക്ക് വലിയൊരു ഫ്ലക്സും പന്തലും ഒരുങ്ങി. UDFന്റെയും കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും എല്ലാം മുതിർന്ന നേതാക്കളെല്ലാം സന്നിഹിതരായി. സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ പ്രതിരോധമായിരുന്നു UDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ തെളിഞ്ഞു നിന്നത്. അഴിമതിയും സഹകരണ കൊള്ളയും ഉയർത്തിയാണ് UDFന്റെ പ്രതിഷേധം. ഉപരോധത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റ് പരിസരം മുഴുവൻ സ്തംഭിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഉപരോധത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏകദേശം 5000-ൽ പ്രവർത്തകർ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും റോഡിലൂടെ നടത്തിയ ജാഥയിൽ ജയ്വിളികളുമായി പ്രവർത്തകർ ഒരുമിച്ചുകൂടി. MG റോഡ്, പാളയം, ബേക്കറി ജംഗ്ഷൻ, തമ്പാനൂർ എന്നീ ഭാഗങ്ങളിൽ വൻ ഗതാഗത കുരുക്കായിരുന്നു അനുഭവപ്പെട്ടത്. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടതോടെ ജനം വലഞ്ഞു. കണ്ടോൺമെന്റ് ഗേറ്റ് ഒഴികെ സെക്രട്ടേറിയറ്റിലേക്കുള്ള എല്ലാ വഴികളും UDF പ്രവർത്തകർ ഉപരോധിച്ചു. സർക്കാരിനെതിരായ അഴിമതി, സഹകരണ ബാങ്കുകളിലെ കൊള്ള തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് സമരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കാശില്ലാത്തപ്പോഴാണ് 1000 വാഹനങ്ങളുടെ അകമ്പടിയിൽ മുഖ്യമന്ത്രി യാത്ര നടത്തുന്നതെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. ഘടകകക്ഷി നേതാക്കളുൾപ്പെടെ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉപരോധ സമരത്തിന് എത്തി. 1500 പോലീസുകാരെയാണ് തലസ്ഥാന നഗരത്തിൽ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നത്. VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാഷ്ട്രീയ ഉപരോധം ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് UDF വിചാരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള അപ്രഖ്യാപിത, അപ്രതീക്ഷിത രാഷ്ട്രീയ സമരങ്ങളിൽ ജനങ്ങൾ കൂടി വലയുന്നത് കാണണം. ആംബുലൻസുകൾക്ക് പോലും പോകാൻ കഴിയാത്ത തരത്തിൽ കെട്ടിയടച്ചായിരുന്നു ഒരു മേഖല മുഴുവൻ UDFന്റെ പ്രതിഷേധം. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് കാരണമാകാം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.